തുളുനാട് മാസികയുടെ 18-ാം വാർഷികാഘോഷവും അവാർഡ് ദാനവും കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിൽ നടന്നു. അനുബന്ധ ചടങ്ങുകളോടെ പ്രൗഢമായി നടന്ന പരിപാടി എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി കാഞ്ഞങ്ങാടും വലുതാകും. ശോഭിക കാഞ്ഞങ്ങാട്ടേക്ക്. ശോഭിക വെഡിങ്സ്, ബിഗ് മോൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. വിപുലവും പ്രൗഢവുമായാണ് തുളുനാട് മാസിക 18-ാം വാർഷികാഘോഷവും അവാർഡ് വിതരണവും നടത്തിയത്. അവാർഡ് ജേതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും അഭ്യുദയകാംക്ഷികളുടെയും എല്ലാം സാന്നിധ്യത്തിൽ കാഞ്ഞങ്ങാട് മഹാകവി പി സ്മാരകമന്ദിരത്തിൽ വെച്ച് നടന്ന പരിപാടി എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു വശം സ്വതന്ത്രമായി ചിന്തിക്കാനും പറയാനും എഴുതാനും ഒന്നും ഉണ്ടാവുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെ നിഷേധിക്കപ്പെടുന്ന രൂപത്തിലേക്ക് രാജ്യം പോവുകയാണ്. എന്തെഴുതണം, എന്ത് ചിത്രം വരയ്ക്കണം, ഏത് സിനിമ സംവിധാനം ചെയ്യണം, ഏത് തിയേറ്ററിൽ ഓടണം, അതുപോലെ മനുഷ്യൻ്റെ ഡ്രസ് കോഡും ഭക്ഷണശീലവും എല്ലാം മറ്റാരാലും നിയന്ത്രിക്കപ്പെടുകയോ നിർണയിക്കപ്പെടുകയോ ചെയ്യുന്ന വർത്തമാന കാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യവും മൗലികാവകാശവും പൗരാവകാശവും എല്ലാം സംരക്ഷിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ദുഷ്ചിന്തകൾക്കെതിരായി അല്ലെങ്കിൽ വിഭാഗീയ ചിന്താഗതികൾക്കെതിരായി മനുഷ്യ മനസ്സാക്ഷിയും ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കും. ഇന്നലെ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് പ്രായോഗിക രംഗത്ത് തന്നെ പുരോഗമന പക്ഷപാതത്വം ഉയർത്തിപ്പിടിക്കുന്ന സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരെയും എഴുത്തുകാരെയും കലാകാരന്മാരെയും എല്ലാം വേട്ടയാടപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ചടങ്ങിൽ അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ, കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ വി പി പി മുസ്തഫ, ചരിത്രകാരൻ ഡോക്ടർ സി ബാലൻ, നോവലിസ്റ്റ് റീജ ജോസ്, ടി കെ ഡി മുഴപ്പിലങ്ങാട്, വി വി പ്രഭാകരൻ, ടി കെ സുധാകരൻ, എം വി രാഘവൻ, കെ കെ നായർ, ടി കെ നാരായണൻ എന്നിവർ സംസാരിച്ചു. കുമാരൻ നാലപ്പാടം ആമുഖഭാഷണം നടത്തി. രാഷ്ട്രകവി ഗോവിന്ദപൈ സ്മാരക കവിതാ അവാർഡ് നേടിയ രഘുനാഥൻ കുളത്തൂർ, ഉമാവതി കണ്ണൂർ, ശോഭന പേടകം എന്നിവരും ബാലകൃഷ്ണൻ മാങ്ങാട് സ്മാരക കഥാ അവാർഡ് നേടിയ അനുപമ ബാലകൃഷ്ണൻ കണ്ണൂർ, റെജിമോൻ നീലേശ്വരം, എ എൻ ഇ സുവർണവല്ലി സ്മാരക ലേഖന അവാർഡ് നേടിയ അദ്വൈതം പ്രശാന്ത് തിരുവനന്തപുരം, പി എം സജിത് കുമാർ പേരാമ്പ്ര, ഹമീദ് കോട്ടിക്കുള സ്മാരക നോവൽ അവാർഡ് നേടിയ രാജൻ കരുവാരക്കുണ്ട് മലപ്പുറം, പി രവീന്ദ്രനാഥ് തിരുവല്ല, കൃഷ്ണചന്ദ്ര സ്മാരക വിദ്യാഭ്യാസ അവാർഡ് നേടിയ കൊടക്കാട് നാരായണൻ മാസ്റ്റർ, ഇസ്രത്തുൽ ഇസ്ലാം എ എൽ പി സ്കൂൾ ചന്ദേര, കുഞ്ഞികൃഷ്ണൻ സ്മാരക പത്രപ്രവർത്തക അവാർഡ് നേടിയ പി സജിത് കുമാർ, ടി കെ പ്രഭാകരകുമാർ, രസിക ശിരോമണി കോമൻ നായർ സ്മാരക അവാർഡ് നേടിയ രാജേഷ് കക്കാട്, സുധാകരൻ കേളോത്ത്, ഇ സി കണ്ണൻ നായർ സ്മാരക അവാർഡ് നേടിയ രാജൻ കൈനി, പി പി അടിയോടി, കൂർമൽ എഴുത്തച്ഛൻ സ്മാരക അവാർഡ് നേടിയ ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ, അനിൽ മണിയറ, പത്മജാദേവി, സ്മിത സ്റ്റാൻലി എന്നിവരുമാണ് വേദിയിൽ വെച്ച് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. എൻ ഗംഗാധരൻ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. വി പി ജബ്ബാറിന്റെ വെൽക്കം ടു മലേഷ്യ, ഇന്ത്യ മാടായി നഗരെ, മധു നമ്പ്യാരുടെ മധുമൊഴികൾ, പത്മജാദേവിയുടെ പൊരുൾ, കൈനിരാജന്റെ ഓർമ്മയിലെ പച്ചത്തുരുത്തി എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും ഇതോടൊപ്പം നടന്നു. ചടങ്ങിൽ കെ വി സുരേഷ് കുമാർ സ്വാഗതവും എസ് എ എസ് നമ്പൂതിരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.